തൃശൂർ ടൗണിൽ തന്നെയുള്ള അവർ ലേഡി ഓഫ് ഡോളേഴ്സ് ബസലിക്കയിലെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. കേരളത്തിലെ ലാർജസ്റ്റ് ചർച്ചും ഇന്ത്യയിലെ ടോളസ്റ്റ് ചർച്ചുമായ പുത്തമ്പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ബസലിക്കയാണിത്. ഏഷ്യയിലെ മൂന്നാമത്തെ ടോളസ്റ്റ് ചർച്ചാണിത്. 25,000 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ വിസ്തൃതി. 259 ഫീറ്റ് ഹൈറ്റ് ആണ് ഇതിന് വരുന്നത്. ഇനി നമുക്ക് ബസലിക്കയുടെ കാഴ്ചകൾ കാണാം. 1925 അവർ ലേഡി ഓഫ് ഡോളേഴ്സ് ബസലിക്കയ എസ്റ്റാബ്ലിഷ് ആയത്. ഇപ്പം കാണുന്ന ഈ പുത്തൻ പള്ളിയുടെ സ്റ്റോൺ ലേയിങ് നടന്നത് 1929. വിവിധ ഫേസുകളിലായിട്ടാണ് ഈ പള്ളിയുടെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. ഒരുപാട് വർഷം കൊണ്ടാണ് ഈ പള്ളി ഇപ്പം ഈ കാണുന്ന ഈ രൂപത്തിലെത്തിയത്. ഇവിടുത്തെ ടോളസ്റ്റ് ടവറായ ബൈബിൾ ടവർ, 260 ഫീറ്റ് ഹൈറ്റുള്ള ബൈബിൾ ടവർ 2007 ഇനോഗ്രേറ്റ് ചെയ്തത്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സീറോ മലബാർ കാത്തലിക് ചർച്ചാണിത്. ചർച്ചിൻ്റെ മെയിൻ എൻട്രൻസിൽ തന്നെ പ്രയർ ടൈമിങ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസിന് പുറത്തായി റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഓരോ അൽത്താര സീതമുണ്ട്. അൾത്താരയോട് ചേർന്നുള്ള വാളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റോൺ ലേയിങ് എന്നായിരുന്നു ഇനോഗ്രേഷൻ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചർച്ചിലേക്ക് എൻട്രി ചെയ്യുമ്പം റൈറ്റ് സൈഡിലുള്ള അൾത്താരയാണിത്. മെയിൻ എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള അൾത്താരയാണിത്. ഈ കാണുന്നതാണ് ഈ ചർച്ചിലെ മെയിൻ അൾത്താര. ഈ മെയിൻ അൾത്താരയുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 5 സ്മോൾ അൾത്താരാസ് വേറെയുണ്ട്. ചർച്ചിനകത്ത് വീഡിയോഗ്രാഫി റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ചർച്ചിൻ്റെ മനോഹാരിത മുഴുവനും എനിക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. മെയിൻ അൾത്താര ഫേസ് ചെയ്ത് നമ്മളിരിക്കുമ്പം അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് ഓരോ അൾത്താരാസ് വേറെയുണ്ട്. അങ്ങനെ ആകെ 15 അൾത്താരയാണ് ഈ ചർച്ചിലുള്ളത്. ഈ കാണുന്നതാണ് മെയിൻ അൾത്താരയുടെ റൈറ്റ് സൈഡിലുള്ള ചെറിയ 5 അൾത്താരാസ്. ഇത്രയും അൾത്താരാസ് ഉള്ള ഒരു ചർച്ച് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഈ കാണുന്നത് വിശുദ്ധരുടെ തിരുശേഷിപ്പുകളാണ്. മെയിൻ അൾത്താരയുടെ പുറകിലായിട്ട് ഒരു സൈലന്റ് പ്രയർ ഏരിയ ഉണ്ട്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണത്. മെയിൻ അൾത്താരയോട് ചേർന്ന് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ടാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് ബൈബിൾ ടവറിലേക്കാണ്. ബൈബിൾ ടവറിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് നമുക്ക് 20 ടിക്കറ്റ് എടുക്കണം. 260 ഫീറ്റ് 25 ഫ്ലോർസ് ആണ് ഈ ബൈബിൾ ടവറിനുള്ളത്. അതിൽ 5th ഫ്ലോർ വരെ മാത്രമേ നമുക്ക് ലിഫ്റ്റിൽ പോകാൻ പറ്റുള്ളൂ. ബൈബിൾ ടവറിലേക്ക് പോകുന്ന ഏരിയ ഒരു പാർക്ക് പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മനോഹരമായ ശില്പങ്ങളൊക്കെയുള്ള ഒരു ഗാർഡൻ ഏരിയ ഉണ്ട് ഇവിടെ. വിസിറ്റിംഗ് ടൈം 9 AM to 6 PM ആണ്. മൺഡേ ഹോളിഡേ ആണ്. ആഫ്റ്റർനൂൺ 1 to 2 PM ലഞ്ച് ബ്രേക്ക് ആണ്. ലിഫ്റ്റിൽ കയറി 5th ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ബൈബിൾസിൻ്റെ ശേഖരം നമുക്ക് കാണാൻ പറ്റും. വിവിധ വർഷങ്ങളിലെ വിവിധ സ്ഥലങ്ങളിലെല്ലാം ബൈബിൾസ് നമുക്കിവിടെ കാണാൻ കഴിയും. Thank you.
ഫിഫ്ത്ത് ഫ്ലോറിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ സ്റ്റെപ്സ് വഴിയാണ് പോകേണ്ടത്. ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് അത്രയും സ്റ്റെപ്സ് കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് പോയില്ല. അതുകൊണ്ട് ഫിഫ്ത്ത് ഫ്ലോർ വരെയുള്ള കാഴ്ചകൾ മാത്രമാണ് എനിക്ക് പകർത്താൻ പറ്റിയുള്ളൂ. ഫിഫ്ത്ത് ഫ്ലോറിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന കാഴ്ച അതിമനോഹരമാണ്. തൃശ്ശൂർ ടൗണിൻ്റെ ഒരുവിധം എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇത്രയും ഡീറ്റെയിൽസാണ് എനിക്ക് പുത്തമ്പള്ളിയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് തരണേ.